ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അറിവിന്റെ വാതായനങ്ങൾ അള്ളാഹു തുറന്നുകൊടുത്ത മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ആലിമു ഖുറൈശിന് യംലഉ ദിബാഖുൽ അർദ് ഇൽമാ, ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതൻ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ഇമാമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വിഷയം രാജാവുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്തുള്ള പണ്ഡിതർ മുഴുവനും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. അവർ പറഞ്ഞു, നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ ഗുരു, നമ്മുടെ ഉസ്താദ് അദ്ദേഹമാണല്ലോ വന്നു പോകുന്നത്, മാഷാ അല്ലാ, അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മുടെ വകയായിട്ടൊരു ഒരു ഒരു ഹദിയ കൊടുക്കണമല്ലോ. ഉസ്താദ് അങ്ങനെ വാങ്ങുന്ന ആളല്ല, പക്ഷെ കൊട്ടാരത്തിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ കണ്ട സന്തോഷത്തിന് പകരം ഒരു ഹദിയ. എല്ലാവരും കൂടിയിട്ട് പരസ്പരം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് നാണയത്തുട്ടുകൾ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, 1000 സ്വർണ നാണയം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരും പാറാവുകാരും ഒക്കെ വന്നിട്ട് ഉസ്താദ് കൊട്ടാരത്തിൽ വന്ന സന്തോഷം കൊണ്ട് കൊടുത്തു. 1000 സ്വർണ നാണയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇത് ഞാൻ എന്താണ് ഈ കാശ് കൊണ്ട് ചെയ്യുക റബ്ബേ? ഇന്നാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പദ്ധതികളും പരിപാടികളും ഉണ്ട്, എത്ര ബിസിനസിന്റെ ചിന്തകൾ നമ്മുടെ തലയിലേക്ക് കടന്നുവരും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ, ഈ 1000 സ്വർണ നാണയം കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക റബ്ബേ? ഏതായാലും മനസ്സിന്റെ അകത്തൊരു നീറ്റല് പോലെ എപ്പോഴും കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മയെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓർത്തെടുത്തു. അറിവ് പഠിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു വിടുമ്പോൾ സാമ്പത്തിക പരാധീനത ഒരു മുള്ളുപോലെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അയൽവക്കത്തെ വീടുകളിൽ പോയി പണിയെടുത്തിട്ട് എനിക്ക് ഭക്ഷണം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന് ത്യാഗം സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാക്ക് ഇഷ്ടമുള്ളതുപോലെ ഉമ്മ ചെയ്യട്ടെ, ഈ 1000 സ്വർണ നാണയവും എന്റെ ഉമ്മാക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. 1000 സ്വർണ നാണയവും കയ്യിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കാശ് എവിടെ നിന്നാണെന്ന് ഉമ്മ ചോദിച്ചു. ഉമ്മയോട് പ്രിയപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, 1000 സ്വർണ നാണയവും കയ്യിൽ വാങ്ങി വെച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ മകന്റെ വിരൽ തുമ്പ് പിടിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ നാണയത്തുട്ടുകളും കൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് നടന്നു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആ ഉമ്മ പറയുന്നു, മോനെ, ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് കിടിയുന്ന മുഴുവനും പാവങ്ങളാണ്, സാധുക്കളാണ്, പട്ടിണി കിടക്കുന്നവരാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ, അവരിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവർ നിങ്ങളല്ലേ ഉമ്മാ? ഈ നാട്ടിൽ തന്നെ ഏറ്റവും അധികം പട്ടിണി കിടക്കുന്നത് ഞാനും നിങ്ങളുമല്ലേ ഉമ്മാ എന്ന് ചോദിക്കുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, നമ്മുടെ തൊട്ടടുത്ത് കഴിയുന്ന പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും അവരെ വിശപ്പടക്കാനും അവർക്കൊരു നേരത്തെ അന്നത്തിനും വേണ്ടി ഞാൻ ഈ നാണയത്തൊട്ട് വിതരണം നടത്തിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശപ്പടക്കാമെന്ന് പറഞ്ഞ് അള്ളാഹുവേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അയൽവക്കത്തെ വീടുകളിൽ പോയി പണം കൊടുത്തിട്ട് മടങ്ങി വരാൻ ആ ഉമ്മാക്ക് മനസ്സ് വന്നരെന്തുകൊണ്ടാണെന്ന് എന്റെ തൃക്കരിപ്പൂരിന്റെ മുനവറം അറിവിന്റെ കൊട്ടാര സമുച്ചയത്തിന്റെ തടലുപറ്റയിട്ട് താടെ വന്നിരുന്നു
വരുന്നു. മഹാന്മാര് കടന്നുപോയ സയ്യിദന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളകം കണ്ടുപോയ തൃക്കരിപ്പൂരിന്റെ സരസിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാർക്കറിയുമോ എന്തുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അങ്ങനെ തോന്നിയത്? എന്തുകൊണ്ടാണ് പാവങ്ങളായ സാധുക്കൾക്ക് ആ നാണയ തൊട്ട് വിരിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ആ ഉമ്മയുടെ മനസ്സിലേക്ക് തോന്നാനുണ്ടായ കാരണം എന്തെന്നറിയോ? അവിടെ മനോമകരത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന അറിവിന്റെ ഏറ്റവും വലിയ പ്രഭയാണ്, പ്രകാശമാണ്, പ്രതിധ്വനിയാണ്. ആ അറിവുള്ളത് കൊണ്ടാണ്, ആ കഴിവുള്ളത് കൊണ്ടാണ്, ആ സമ്പത്തുള്ളത് കൊണ്ടാണ്, ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന ബോധവും ഓർമ്മയും ഉള്ളത് കൊണ്ടാണ്, അല്ലാഹുവിനെ ഭയന്നു കൊണ്ട് ഒരു അറിവുള്ള പെണ്ണെങ്ങനെ ജീവിക്കണമെന്ന് ഈ ലോകത്ത് വരച്ചു കാണിച്ചു കൊടുത്ത ഷാഫി ഇമാം റളിയല്ലാഹു തആലാന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ കാലഘട്ടത്തിൽ ഭർത്താവിന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് ഭർത്താവിനെയും മക്കളെയും കൊന്നെടുക്കയിട്ട സ്വത്തിന് വേണ്ടി ഇറങ്ങിയോടുന്ന പെൺകുട്ടികളെ ഞാനും നിങ്ങളും വായിച്ചിട്ടില്ലേ? നോട്ട് കെട്ടുകൾക്ക് വേണ്ടി അല്ലാ ഭർത്താവിനെ പോലും കഴുത്തറുത്തു കൊള്ളുന്ന, പണത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ഞാനും നിങ്ങളും ഓരോ ദിവസവും വായിക്കുന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഉമ്മത്തിനെ നമ്മുടെ ഉന്നതങ്ങന്മാരായ സഹോദരിമാർ അറിവുള്ളവരായാൽ ഒരാൺമക്കളും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണൂര് കാസർഗോഡും കള്ളിനും കഞ്ചാവിനും അടിപ്പെടുകയില്ല. ഈ വന്നിരിക്കുന്ന ഉമ്മമാര് അറിവും ബോധവും ഉള്ളവരാണെങ്കിൽ അല്ലാ അവിടെ മക്കളെ വഴിതെറ്റി പോകാ ഈ പ്രിയപ്പെട്ട ഉമ്മമാർ അനുവദിക്കുകയില്ല. വഴികേടിത്തരത്തിന്റെ മുമ്പിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അറിവിന്റെ പ്രകാശഗോളം ആ ഉമ്മയുടെ ഹൃദയാന്തരത്തിൽ നിന്ന് ആ മക്കളെ പ്രഭയിലേക്ക് കൊണ്ടുവരുമെന്ന് ആയിരക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് സാക്ഷിയാണ്. ഉമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇസ്ലാമിക ചരിത്രത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത കഴിവ് ചെറുതാണോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെല്ലുമ്പോഴല്ലാഹു ഒളിമങ്ങാത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ജിന്നും ഇൻസും മടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാ ജഗതലപതികൾക്ക് അധിപതിയായി വാഴും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിരുന്ന പ്രവാചകനാ. അത്ഭുതങ്ങളെ, അതിശയങ്ങളെ, ഈ ലോകത്തേറ്റവും വലിയ മഹാത്ഭുതത്തിന്റെ മുൾമുനയിൽ ലോക ചരിത്രത്തെ കൊണ്ടുപോയ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം രാത്രി വളരെ കുറച്ചു മാത്രം ഉറങ്ങിയിരുന്ന പ്രവാചകനാണ്. എന്തുകൊണ്ടാണ് പാതിരാ സമയത്ത് നിങ്ങളിങ്ങനെ ഉറക്കം പിടിച്ചിരിക്കുന്നതെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു കൊടുക്കുന്നതെന്താ? ഉറക്കമിഴിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കാനേക്ക് കഴിഞ്ഞു മക്കളെ. പാതിരാവിന്റെ സമയത്തിൽ ഉറക്കമിഴിഞ്ഞിട്ട് ഒരുപാട് അമലുകൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനേക്ക് കഴിഞ്ഞു മക്കളെ. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തിരുന്ന് വിട പറയുന്ന സമയം എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞില്ല, മോനെ നീ രാത്രി അമിതമായി ഉറങ്ങല്ലടാ. അറിവിന്റെ ആഴക്കടലിലേക്ക് ആത്മീയതയ്ക്ക് വേണ്ടി പറന്നുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് പറഞ്ഞിരുന്ന ആ ഒരു ഉപദേശം എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ കൊണ്ടു നടക്കൂ. അതുകൊണ്ട് എന്റെ ഉറക്കമിഴിഞ്ഞു പോയ രാത്രികളില് ഇബാദത്തിന്റെ രചനകളുടെ, ആരാധനകളുടെ, സൽക്കർമ്മങ്ങളുടെ കൊട്ടാരങ്ങൾ പണിതുയർത്താൻ എനിക്ക് കഴിഞ്ഞു എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തരികയാണ്. ഇന്ന് ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന പാതിരാ സമയത്ത് അർജന്റീനയും ബ്രസീലും ഗോളടിക്കുന്നത് കാണാ, കുത്തുവിയപ്പ് നേർച്ചയാക്കി കാത്തിരിക്കുന്ന പാതിരാവിന്റെ യാമങ്ങളല്ല. അറിവിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങി വരുമ്പോ ആത്മീയതയുടെ സോപാനത്തിലേക്ക് നമ്മുടെ ഉമ്മത്തിലെ സഹോദരിമാര് പറന്നു പോകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വഴിതെറ്റാൻ അവരെ സമ്മതിക്കുകയില്ല. അവർ തെറ്റ് ചെയ്താ ആ ഉമ്മ മക്കളെ കൊണ്ട് പൊട്ടിക്കരയിപ്പിച്ച് തൗബ ചെയ്യാതെ ഉമ്മാക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഇന്നിന്റെ പരിതാപകരമായ അവസ്ഥയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വിവരമില്ല
അറിവില്ലാത്ത നമ്മുടെ ഉമ്മമാരാണ്, അറിവില്ലാത്ത നമ്മുടെ ഉമ്മമാരാണ്, അതവില്ലാത്ത നമ്മുടെ പെങ്ങന്മാരാണ്. കുറ്റപ്പെടുത്തുകയുള്ള പെങ്ങളെ, സ്ത്രീകളെ കുറിച്ച് പ്രഭാഷണം നടത്താത്ത പണ്ഡിതന്മാര് കേരളത്തിലില്ല, സ്ത്രീകളെ കുറിച്ച് വാല് പറയാത്ത ഉസ്താദുമാര് കേരളത്തിലില്ല. എല്ലാ വാലും പ്രഭാഷണങ്ങളും കേട്ട് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വലിച്ചറന്നിട്ട് പോകുമ്പോ എന്റെ തിരിക്കരിപ്പൂരിലെ ഉമ്മമാരോട് പറയുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന പൊന്നുമോ, മടങ്ങി വരുന്നത് വരെ ദിക്റും സലാത്തും ചൊല്ലി ആത്മീയതയുടെ കുടിലൊരുക്കിയിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്വാലിഹത്താരെ ഉമ്മയില്ല എങ്കിലല്ല നമ്മുടെ മക്കൾ വഴി തെറ്റുമെന്ന് 101% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അറിവുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ അധികരിക്കണം. കെട്ടിയിട്ടിരിക്കുന്നു 5 നിലയോളം വരുന്ന മുനവറിന്റെ വലിയ കൊട്ടാരം. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മനോഹരമായ ഓഡിറ്റോറിയം എന്ത് രസമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ അതിനകത്തൊരു ക്ലാസ് എടുത്താൽ കൊള്ളാമെന്ന് തോന്നിപ്പോയി. അത്രക്ക് ഭംഗിയോടുകൂടി നല്ല ക്വാളിറ്റിയുള്ള ബോക്സ്, നല്ല ഫാന്, ശബ്ദത്തിനൊരു ഒരു പതർച്ചയും വരാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനവും ഒരുക്കി. ഒരു 1500 സ്ത്രീകൾ അതിനകത്തേക്ക് കയറ്റിയാൽ സമസ്തയ്ക്ക് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് ക്ലാസ് എടുക്കുന്ന, ധാരാളം വഫിയകളുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എടുത്തു കൊടുക്കുന്ന ക്ലാസിന് പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ക്ലാസ് എടുക്കാൻ പക്വതയും പാകതയുമുള്ള സമസ്തയുടെ തന്നെ ഉറച്ച പാണ്ഡിത്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് ഈ ഉമ്മത്തിന് ഇപ്പൊ അള്ളാഹു തന്നത്. അവരെ കൊണ്ടുവന്നാൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നത് പോകട്ടെ, സ്വന്തം കുളിയെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാം. എന്തൊക്കെ പഠിക്കാനുണ്ട്, സാംസ്കാരിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ കാലഘട്ടത്തിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ മക്കളെ വളർത്തുന്ന രീതിയിൽ, രൂപത്തിൽ, ഭാവത്തിലൊക്കെ, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലോ ബന്ധത്തിലോ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായാൽ ആ കുടുംബത്തിനറിയാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഈമാൻ കൊണ്ട് അള്ളാഹു പൊതിഞ്ഞെടുക്കുകയാണ്. ഒരു പ്രിയപ്പെട്ട സഹോദരി പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നീ അസ്റഉ വ അതകശഫു യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു അസുഖമുണ്ട്, നബിയേ എനിക്ക് അപസ്മാര രോഗമുണ്ട്, നബിയേ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ വഴിയിൽ വെച്ച അസുഖം വന്നാ ഞാൻ റോഡിൽ കിടന്ന് പിടഞ്ഞു പോകും, നബിയേ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് അസുഖം വരുമ്പോ ഓരം നഷ്ടപ്പെട്ടുകൊണ്ട് കൈകാലിങ്ങനെ പിടച്ചു പിടച്ചു ഞാൻ മറഞ്ഞു വീഴും, നബിയേ അല്ലാഹുവിന്റെ റസൂലേ ആ സുഖം വന്ന് നിലത്ത് വീണ് കിടന്ന് പിടയുമ്പോ എന്റെ വസ്ത്രം മാറിപ്പോകുന്നു, ഹബീബ് എന്റെ ശരീരത്തിന്റെ നഗ്നത അല്ലാഹുവിന്റെ റസൂലേ പുറത്ത് കണ്ടുപോകുന്നു, നബിയേ അതുകൊണ്ട് സഹിക്കാൻ പറ്റണില്ല, നബിയേ ആ സുഖമെന്ന് മാറാൻ അവിടുന്ന് ദ്വാരക്കണമെന്ന് പറയുമ്പോ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെണ്ണെ ഞാൻ ദുആ ചെയ്താ നിന്റെ അസുഖം മാറും, വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അതല്ലെങ്കിൽ ഈ അസുഖം കൊണ്ട് തന്നെ നീ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു അസുഖത്തിന് പകരം ക്ഷമിച്ചതിന് പകരമായി അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് ശഫിയോന മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ പ്രിയപ്പെട്ട സഹോദരി മനസ്സുകൊണ്ട് ചിന്തിക്കുക, അല്ലാഹുവേ ഏത് വേണം, ദുആ ചെയ്താൽ ഇപ്പൊ അസുഖം മാറും, ദുആ ചെയ്തില്ലെങ്കിലോ ഈ അസുഖം തന്നെ നീ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് സ്വർഗം കിട്ടും, ഏത് വേണം. ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് എന്റെ പൊട്ട ഇബാദത്ത് കൊണ്ടൊന്നും സ്വർഗം കിട്ടൂല, നബിയേ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ചാൻസാണ്, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലെ ഞാൻ സഹിച്ചോളാം, സ്വർഗം മതി നബിയേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഹൃദയത്തിൽ അറിവ് അല്ലാഹു ഇട്ടുകൊടുത്തത് കൊണ്ടാണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന ആയത്ത് ഹൃദയത്തിലേക്ക് ഇറക്കിയത് കൊണ്ടാണ് ആ സ്ത്രീക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. ദുനിയാവ് നിസാര സമയം കൊണ്ട് തീരും എന്ന ബോധമുള്ളത് കൊണ്ടാണ് ആ സ്ത്രീക്ക് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ പറയാൻ കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് നബിയെ, ഞാൻ സഹിച്ചോളാം, പക്ഷേ ഞാൻ ഇങ്ങനെ ബോധമില്ലാതെ നിലത്ത് വീഴുമ്പോൾ എന്റെ വസ്ത്രം ഇങ്ങനെ മാറിയിട്ട് നഗ്നത പുറത്ത് കാണുന്നു, നബിയേ
അതിനൊരു പരിഹാരമുണ്ടാക്കണം. ബോധമില്ലാതെ കിടക്കുമ്പോഴാണെങ്കിലും എന്റെ ഔറത്ത് പുറത്താകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നബിയേ. തങ്ങൾ പറഞ്ഞു ഞാൻ തുഴാരുന്നു കൊള്ളാം, ഇനി മുതൽ നീ വീഴുമ്പോ നിന്റെ ശരീരത്തിന്റെ അപുറത്ത് വെളിവാകാതിരിക്കാൻ ഞാൻ തുഴാ ചെയ്തു കൊള്ളാം. പെങ്ങളേ, ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ നഗ്നത പുറത്ത് കാണുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് കരയണമെങ്കിൽ അല്ലാഹു അത്രത്തോളം അറിവ് ആ പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തത് കൊണ്ടാണ്. ആര് സമരം നടത്തിയാലും, ആര് മുദ്രാവാക്യം നടത്തിയാലും, ആര് പ്രഭാഷകന്മാരെ കയ്യേറ്റം നടത്തിയാലും എന്റെ പെങ്ങളെ നീ അറിവുള്ള സ്ത്രീയാണെങ്കിൽ ആ അറിവിന്റെ അതിർവരമ്പുകൾ കഴത്തുകൊണ്ടല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല. ഏത് രാജ്യത്തെ സ്ത്രീകൾക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താലും അല്ല, ഈമാനുള്ള അറിവുള്ള പെണ്ണാണെങ്കിൽ അവൾ വാഹനമോടിച്ചാലും അവൾക്ക് സേവിൽ വരേണ്ടി വന്നാലും അവൾ യാത്ര ചെയ്തു പോയാലും എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നാലും ഒരു മോമിനത്തായ പെണ്ണിനെ പോലെ കൈകാര്യം ചെയ്യാ അവൾക്ക് തീർച്ചയായും കഴിയുന്നതാണ്. പെണ്ണേ, വിവരമില്ലാതെ മരണപ്പെട്ടു പോവല്ലേ, അറിവില്ലാത്തവളായി മരണപ്പെട്ടു പോവല്ലേ. മദ്രസയിൽ പഠിച്ച അഞ്ചാം ക്ലാസ് വരെയുള്ള വിജ്ഞാനം മതിയെന്ന് പറഞ്ഞ് പടിയടച്ചു കളയല്ലേ. എനിക്ക് കുളിക്കാൻ അറിയാം, എനിക്ക് കുടുംബജീവിതം നയിക്കാൻ അറിയാം, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം എന്ന് പറഞ്ഞ് നിന്റെ അറിവിന്റെ വാതായനം അടച്ചു കളയല്ലേ മോളെ, ഒരിക്കലും അടച്ചു കളയല്ലേ മോള്. എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പെങ്ങളേ. എത്രയോ പ്രാർത്ഥനകൾ, എത്രയോ അധികാരുകൾ, എത്രയോ ഇബാദത്തുകൾ, എത്രയോ സൽക്കർമ്മങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആത്മീയമായ അറിവ് നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ജീവിതം തന്നെ എന്തൊരു വൃത്തിയിലാണല്ലോ അത് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഈ ഒരു അറിവ് കിട്ടാറ് ലോകത്തെന്തൊക്കെ നേട്ടം നിങ്ങൾ നേടിയെടുത്താലും അതൊക്കെ പരാജയത്തിലേക്ക് പോകുമെന്ന് തെളിവല്ലേ. എത്രയോ അനുഭവങ്ങളുണ്ട്, നൂറുകണക്കിന് കത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ കാട്ടിച്ചു തരാ. ഉസ്താദ് എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഒന്ന് ദുആരക്കണം, എന്റെ ഉമ്മ പണം ചെലവിടിച്ചത് മുഴുവനും മൂത്ത മോനാ എന്റെ ഇക്കാക്ക് വേണ്ടിയാ, എന്റെ വാപ്പ പ്രാർത്ഥിച്ചത് മുഴുവനും എന്റെ ഇക്കാക്ക് വേണ്ടിയാ. ഇക്ക പഠിച്ചു പഠിച്ച് വല്ല ഉദ്യോഗസ്ഥനായി, പക്ഷേ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ചിലവിന് 1000 രൂപ പോലും എടുത്ത് തരാൻ കഴിയാറ്. കള്ളു കുടിക്കാൻ ഇക്കാക്ക് മടിയില്ല, ലഹരി ഉപയോഗിക്കാൻ ഇക്കാക്ക് പണമുണ്ട്, എന്ത് തോന്നിവാസത്തിന് മിക്ക മുന്നിലുണ്ട്. വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടല്ല, മറിച്ചല്ല എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കണ്ണു നനയുന്ന ഒരു ഈമാനാ പൊന്നുമോൻ ഉണ്ടാക്കി കൊടുക്ക. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് കഴിയാത്തത് കൊണ്ടാണ് വയനാട് വാകേരി ദാറുൽഹുദ അതിൽ അഡ്മിഷൻ കിട്ടിയ രണ്ട് പ്രിയപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ്. രണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അതിൽ വന്നവര് പറയുന്നു, ഉസ്താദെ ഒരാള് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ മോനെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം തളർന്ന് വീട്ടിനകത്ത് കിടക്കാണ്. മോനെ കൊണ്ടുവന്ന് പഠിക്കാനാക്കിയതിന് ശേഷം ഇപ്പൊ ഒരു മോൻ ഇവിടെ ഒന്ന് ഖുർആൻ ഓതിയില്ലേ. അള്ളാഹോ പൊന്നുമോന്റെ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും ശബ്ദം, ആ മോന്റെ മാത്രമല്ല, ഇവിടെ പഠിക്കുന്നവരും ഇവിടുത്തെ മുത്തലിമീങ്ങളും അതുപോലെ ഇഫുദിന്റെ മക്കളും ഇവിടെ വന്ന ആഫുദീങ്ങളും ഒക്കെ അള്ളാഹോർക്ക് ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കോളേജിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം തിരിച്ചു വരുന്ന ഉമ്മാടം മനസ്സ് കിടന്ന് പിടയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണില്ല, കണ്ണീരോടെ കണ്ണീര് തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല സുഖ. നിങ്ങളുടെ മോനെ കൊണ്ടുവന്നൊരു സ്ഥാപനത്തിലാക്കിയിട്ട് തിരിച്ചു വന്ന് നോക്കണം, അപ്പോഴറിയാ സങ്കടം. ഇപ്പൊ ഒന്നും പേടിക്കാനില്ല, എല്ലാ സ്ഥാപനവും ഹൈ ക്വാളിറ്റിയാണ്. എല്ലാ സ്ഥാപനത്തിലും നല്ല രീതിയിൽ, നല്ല ഇപ്പൊ പൈപ്പുണ്ട്, ടാപ്പുണ്ട്, വെള്ളമുണ്ട്, ബാത്റൂമുണ്ട്, ഉറങ്ങാൻ നല്ല സൗകര്യം. ഇവിടെയൊക്കെ എത്ര സൗകര്യം, മുനവറിൽ എന്ത് സൗകര്യമാണ് ചെയ്തിരിക്കുന്നത്, എത്ര വിശാലമായ സംവിധാനമാണ്. കിടക്കാൻ കട്ടിലില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സൗകര്യം. കട്ടിലിപ്പോ 50 പേര് 50 കട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഒരു കട്ടിലെ 15 പോലും വേണ്ട, സുഖമായിട്ട് നമുക്ക് വാച്ച് കൊടുക്കാൻ പറ്റും. അപ്പോ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പണ്ട് ഞങ്ങളൊക്കെ തെരച്ചു പഠിക്കുന്നത് ഇവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് മാണി ഒരു ഉസ്താദ്. അന്നത്തെ അവസ്ഥ എന്തെന്ന് ഉസ്താദിനോട് ഞാൻ ചോദിക്കണില്ല. ഇവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് മാണി ഒരു ഉസ്താദ്. അന്നത്തെ അവസ്ഥ ഞാൻ ചോദിക്കണില്ല. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളൊക്കെ ദറസിൽ പഠിക്കാൻ ഇറങ്ങുന്നത്. ഞാനൊക്കെ അടക്കിയ കബറിന്റെ ചാരത്താണ് ആദ്യത്തെ ദറസ് ജീവിതത്തിൽ കിടന്നത്.
പള്ളിയുടെ പുറകു ഭാഗത്ത് ജനാലയുടെ നോക്കിയാൽ അന്ന് തന്നെ വെട്ടി അടക്കിയിട്ട് പോയ ഖബർ കാണാം. അതിന്റെ തൊട്ടടുത്താണ് എന്റെ പുസ്തകവും പേനയൊക്കെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഖബറിന്റെ തൊട്ടടുത്ത് അങ്ങനെ തന്നെ കിടക്കാണ്. വീട്ടിൽ പോകണം, ഉമ്മയെ കാണണം, വാപ്പയെ കാണണം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാനായിരിക്കുമ്പോ രണ്ട് സ്ഥലത്തും പട്ടിണിയാണ്. പിന്നെ ഇവിടെ ആകുമ്പോ ഇതല്ല വൃത്തിയുള്ള വസ്ത്രമെങ്കിലും കിട്ടും ധരിക്കാൻ. എല്ലാം കൊണ്ട് ഇത് തന്നെയാണ് കയറുന്ന കരുതി വീട്ടിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മള് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് കനലാണ്. അള്ളാഹുവേന്റെ പത്ത് വയസ്സായ പൊന്നുമോൻ കോളേജിൽ ഒറ്റയ്ക്കാണല്ലോ. അവൻ ഉറങ്ങിക്കാണുമോ? അവൻ ഭക്ഷണം കഴിച്ച് കാണുമോ? അള്ളാഹു എത്ര വലുതായാലും ഉമ്മാക്ക് മുത്തം തരാതെ അവൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്തിനാണ് പെങ്ങളെ ഇത് സഹിക്കുന്നത്? എന്തിനാണ് മോളെ ഇത് ക്ഷമിക്കുന്നത്? അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് നിന്റെ പൊന്നുമോ പടച്ചവരോട് പറയോട് എന്റെ പ്രസവിച്ച പ്രിയപ്പെട്ട പൊന്നാര ഉമ്മച്ചി, നീ സ്വർഗം കൊടുക്കാതെ എനിക്കൊന്നും വേണ്ട തമ്പുരാരേ. എന്റെ ഉമ്മച്ചിക്ക് സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിക്കാതെ എനിക്കൊന്നും വേണ്ട തമ്പേ. ഞാൻ വർഷങ്ങളോളം തടസ്സിൽ പിടിച്ചപ്പോ എന്റെ ഉമ്മച്ചിയെ കാണാൻ കഴിഞ്ഞില്ല, എന്റെ ഉപ്പച്ചിയെ കാണാൻ കഴിഞ്ഞില്ല. കിതാബിന്റെ അറബി അക്ഷരങ്ങളെ എന്റെ മനോമുഖരത്തിനകത്ത് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടി ചവച്ചരയ്ക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഓർത്ത് കരയുകയായിരുന്നു. അതുകൊണ്ട് റബ്ബേ, എന്റെ പൊന്നാര ഉമ്മച്ചിക്ക് സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീ കൊടുക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ പൊന്നുമോ പടച്ചവനോട് പറഞ്ഞാൽ കാരുണ്യവാനായ അല്ലാഹുവിനത് തട്ടിക്കളയാൻ കഴിയില്ല, റഹ്മാനായ റബ്ബിനത് മാറ്റിവെക്കാൻ കഴിയില്ല. അല്ലാഹു അങ്ങനെ ഏതെങ്കിലും മക്കള് സ്വർഗം വാങ്ങി തരുന്ന ഇവിടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ സ്വന്തം മക്കളല്ലെങ്കിലും ചിലപ്പോ സ്വന്തം മക്കളൊക്കെ വളർന്ന് വലുതായി അവർക്കൊന്നും ഈ വഴി കിട്ടിയില്ല ഉസ്താറ എന്ന് പറയുന്നവർ ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഈ സ്ഥാപനത്തെ ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ കൊടുത്ത ധാരാളം ആളുകൾ ഉണ്ടാവൂലേ? ഈ പ്രിയപ്പെട്ട ഇൽമു പഠിക്കുന്ന ഇവിടുത്തെ മക്കൾ, ഞാൻ ഇവിടുത്തെ ലൈബ്രറി കയറി കണ്ടു, ആയിരം കിതാബ് അടുക്കി വെക്കുന്ന ഒരു മനോഹരമായ ലൈബ്രറി നമ്മുടെ ഈ മുനവറിൽ ഉണ്ടെങ്കിൽ ആ കിതാബ് തന്നെ പോരെ. നമുക്കനുകൂലമായി സാക്ഷി പറയാം ആ കിതാബ് തന്നെ പോരെ. ഇതൊക്കെ അത്ഭുതമാണ് സഹോദരങ്ങളെ, അത്ഭുതം. അറിവുള്ളവരാവണം, ഈമാനും അറിവും ബോധവും ഉള്ളവരായി നമ്മൾ മാറണം. പണ്ഡിതന്മാര് പറയുന്നത്, അറിവൊരു മനുഷ്യനുള്ളാഹ് കൊടുത്താൽ, ആത്മീയത ഒരു മനുഷ്യനുള്ളാഹ് കൊടുത്താൽ രാജാക്കന്മാരിരിക്കുന്ന പോലെ കസേരയിൽ ഇരിക്കാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം കൊടുക്കുന്നതാണ്. എത്ര ആളുകൾ ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞാലും തലേക്കെട്ടുകാരെ കുറ്റപ്പെടുത്തിയാലും അവര് വരുന്നത് കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് ഉസ്താദ് പറഞ്ഞു എന്ന് പറയൂലേ? അത് അള്ള കൊടുക്കണ ഒരു പദവിയാണ്. പള്ളിയുടെ നടയിലിരുന്ന് പള്ളിയിലെ ഖത്തീബിനെ കുറ്റപ്പെടുത്തുകയാണ്. അയാള് നാസറിന് വന്നാ മാലുവിന് കാണൂല, മാലുവിന് വന്നാ പിന്നെ ഉമ്മാക്ക് തലവേദന പറഞ്ഞ് ഇഷ കഴിഞ്ഞപ്പോ വീട്ടിൽ പോക്കാണ് ഇവിടെ ഒരിക്കലും പള്ളിയിൽ ഉണ്ടാവൂല, ആകെ പ്രശ്നമാണ്. അയാള് വന്നതിന് ശേഷം മഹല്ല് മൊത്തം ഫിത്തിനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിനകത്ത് കയറുമ്പോ നമ്മൾ ഇരിക്കുന്ന ഉസ്താദ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ഉസ്താദ് ഇരുന്നോളൂ ഉസ്താദ്, നമ്മൾ മാറിക്കൊടുക്കൂലേ? അറിവിന്റെ പ്രത്യേകത നിങ്ങളിനി എത്ര വലിയ ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ട് അല്ലെ? എത്ര വലിയ അഡ്വക്കേറ്റ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, വക്കീലാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആരായിരുന്നാലും ഒരു ഉസ്താദ് അത്രം പുരട്ടി നല്ല വൃത്തിയോടുകൂടി നടന്നു വരണ ഒരു ഗമ വേറെ ഒരാൾക്കും അള്ളാഹു കൊടുക്കൂല. ഒരു വീട്ടിൽ 5 മക്കളുണ്ട്, ഒരാള് മുത്തഅല്ലിമാണ്, ബാക്കിയുള്ളവരൊക്കെ പല മേഖലയിൽ പഠിക്കുന്നു, പല വിദ്യാർത്ഥി, പല എന്തോ ആവട്ടെ. പക്ഷെ ആ മുത്തഅല്ലിമ വരുമ്പോ അവിടുത്തെ ചർച്ചകൾക്ക് ഒരു ഗൗരവം ഉണ്ടാവും. ആ മുത്തലി വരുമ്പോ വീട്ടിനകത്ത് ഒരു വറക്കത്തുണ്ടാവും, എല്ലാം കൊണ്ടും ഒരു ഭംഗിയാണ്. പെട്ടിക്കകത്ത് ഒരു അത്ര ഉണ്ടാവും. എന്റെ ഉപ്പ പണ്ട് കാണിച്ചു, ഞാൻ തറച്ചു പിടിക്കുമ്പോ ചെറിയ എനിക്ക് അലർജിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഉസ്താന്റെ വെള്ളമൊക്കെ കുടിച്ചപ്പോ ചെറിയ മാറ്റമുണ്ട്. ആ അലർജിയുടെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ച തൈലം എപ്പോഴും ഉണ്ടാവും. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്ന എന്തും കൊണ്ടുവരുന്ന സാധനം, ടൈഗർ ഫാമും യൂക്കാലി തൈലവും എന്നൊരു സാധനം, അത് ഇപ്പോഴും ഗൾഫിൽ നിന്ന് വരുമ്പോ ചില ആളുകൾ കൊണ്ടുവരും. ആ സാധനം പെട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടു. വാപ്പാക്ക് ഇതൊന്നും അങ്ങനെ പരിചയമില്ല. വാപ്പ വെള്ളിയാഴ്ച അത്ര എന്ന് പറഞ്ഞ എടുത്ത് പേരെ പുറത്തൊക്കെ തേച്ചിട്ട് മോന്റെ പെട്ടിന്ന് കിട്ടിയല്ലേ മുത്തലി വല്ലേ എന്ന് പറഞ്ഞ് എടുത്ത് പുരട്ടി പോയി. അപ്പൊ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണീരോടി പോവാ പള്ളിയിൽ. എല്ലാരും ചോദിച്ചു, മോൻ മുത്തലിയുമായപ്പോ ഉപ്പാക്ക് ഈമാൻ കൂടി കരഞ്ഞിട്ടാണ് പള്ളിയിൽ പോവാ. വാപ്പ പറഞ്ഞ് കരഞ്ഞതല്ല, അവൻ എടുത്ത് തേച്ച അത്രന്ന് ഭയങ്കര എരിവാന്ന് പറഞ്ഞ.
അപ്പൊ ഒരു മുത്തലിബിന്റെ പെട്ടിയിൽ ഒരു ചെറിയ അത്ര ഉണ്ടാവും, നല്ല സുഖം. അതുകൊണ്ടാണ് ചില ഈ താത്തമാർക്ക് ഈ മുസ്ലിയാക്കന്മാരെ ഭർത്താക്കന്മാരായിട്ട് കിട്ടുന്നതിന് ചെറിയ താല്പര്യം കുറവെന്താന്ന് അറിയോ, എപ്പോഴും ഒരു മയ്യത്തിന്റെ മണമാന്നൊരു പരാതിയാണ്. ഈ മുസ്ലിയാർ എപ്പോഴും ഒരു മയ്യത്തിന്റെ മണം, ഒരു മജി മാത്രമൊക്കെ പോരട്ടെ, മയ്യത്ത് കവറക്കാൻ കൊണ്ടുപോകണവരെ മുസ്ലിയാരെ കൂടെ പോയി കഴിഞ്ഞാൽ കറങ്ങാൻ പോകാൻ പറ്റും, പറ്റൂല. ആകെ മൊത്തം ഒരു പുറച്ച് മൂടി ഒരു ടപോലും ഒരു ഷാള് ഒരു ഇത് കിട്ടും, ഒരു സുഖമില്ല. മറ്റതാകുമ്പോ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയല്ലേ വരട്ടെ, ഇപ്പൊ പുതിയ ചെറുപ്പക്കാരൻ മുടി വരട്ടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ജെല്ലിന് പകരം ജെല്ല് തേച്ച അസുഖം വരും പറഞ്ഞോട് സ്വന്തമായിട്ട് ജെല്ലുണ്ടാക്കി തലയിൽ തേച്ചിട്ട് യോ യോ എന്ന് പറഞ്ഞു പോകും. ഇതാ താത്താക്ക് വലിയ സന്തോഷം. മൂപ്പര് പിന്നെ ദുനിയാ പോട്ടൊരു ബന്ധമില്ല, ഫ്രണ്ടിൽ നിന്ന് ഓടിച്ചോളും, ബാക്കിൽ എത്ര വേണം താത്താക്ക് ഇരുന്ന് ലൈൻ അടിക്കുക, ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ പറയുന്നത് നമുക്ക് അറിവ് അള്ളാഹു കൂട്ടിത്തരുമ്പോ, ആത്മീയത നമുക്ക് കൂട്ടിത്തരുമ്പോ, രാജാക്കന്മാരുടെ കസേര അള്ളാഹു അവർക്ക് കൊടുക്കാണ്, രാജാക്കന്മാരിരിക്കുന്ന സ്ഥാനമാണ് കൊടുക്കുക. ഉസ്താദൊക്കെ യാത്ര പോകുമ്പോ നിങ്ങൾ ചിന്തിച്ചു, അത്തിപ്പറ്റ ഉസ്താദ് തൂക്കി നോക്കിയാൽ 10-35 കിലോ ഉണ്ടാവും, ഇത്രയുള്ള മനുഷ്യൻ. പക്ഷെ കടന്നു ചെല്ലട്ടെ ഓരോ സ്ഥലങ്ങളിൽ, ഓരോ രാജ്യങ്ങളിൽ എന്ത് സ്വീകരണമാണ് കൊടുക്കുക കൊടുക്കുക കൊടുക്കുക. എത്രയോ ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് നിൽക്കുകയാണ്, എന്തുകൊണ്ട്? അല്ലാഹു കൊടുത്ത ആത്മീയതയുടെ, അല്ലാഹു കൊടുത്ത അറിവിന്റെ പ്രകാശമാണ്, അല്ലാഹു കൊടുത്ത അറിവിന്റെ പ്രഭാവമാണ്. ശ്രീനാരായണ ഗുരുവിനോട് ഒരിക്കൽ എന്റെ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, 8 വർഷം കൊണ്ട് ഞാൻ പ്രാക്ടീസ് നടത്ത്, ഞാൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരെ പോകുമെന്ന് ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ശിഷ്യൻ വിചാരിച്ച് ഇപ്പൊ ഗുരുനാഥൻ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം തരുമായിരിക്കും. 8 വർഷം കൊണ്ട് പ്രാക്ടീസ് നടത്തിയിട്ട് സമുദ്രത്തിന്റെ ഒരു ഭാഗത്തിരുന്ന വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു മറുകരയിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോ ശ്രീനാരായണ ഗുരു അത്ഭുതപ്പെട്ടില്ല. ശിഷ്യൻ ചോദിച്ചു, ഞാനിത് പറഞ്ഞിട്ടെന്തേ, ഗുരുനാഥന് വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. ഗുരുനാഥൻ പറഞ്ഞു, 8 വർഷം നീ പാഴാക്കി കളഞ്ഞില്ലേ, സമുദ്രത്തിൽ നിന്ന് അക്കരെ പോകാൻ വേണ്ടി 50 പൈസ തോണി കൊടുത്ത് അവിടെ കൊണ്ടാക്കി തരൂലേ, നീ കഷ്ടപ്പെട്ട് 8 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഊണ് ഉറക്കവും കളഞ്ഞ് മുകളിലൂടെ നടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ശിഷ്യനാകെ ചുളിപ്പോയി. ശ്രീനാരായണ ഗുരു പറഞ്ഞു, 8 വർഷം കൊണ്ട് സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു പോകലല്ല അത്ഭുതം, അത്ഭുതം 8 വർഷം കൊണ്ട് ജീവിച്ചിട്ടും ഒരു മനുഷ്യനായി നിനക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നാണ് അവിടെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്, അവിടെയാണ് ഇഷ്ടപ്പെടാൻ കഴിയുന്നത്, അവിടെയാണ് അൽഹംദുലില്ലാ മുനവ്വർ എന്ന് പറയുന്ന കൊട്ടാരത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഉമ്മത്തിന്റെ വിജ്ഞാന ശാഖയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനസ്സുണ്ടാക്കാൻ കഴിയുന്നത് മനുഷ്യ നിനക്ക് ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ആകാശത്ത് പറവകളെ പോലെ മനുഷ്യർക്ക് പറക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. അവിടെയാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിജ്ഞാനം തരുമ്പോഴാണ്, നമുക്ക് ഇൽമു തരുമ്പോഴാണ്. പുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് എന്റെ വീട്ടിലേക്ക് വിഷം നട്ടിയ വയറുമായി 2 കുഞ്ഞുങ്ങളെ കൊണ്ടൊരു സ്ത്രീ വന്നു, നബിയേ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് 2 സാധുക്കളായ ഒട്ടിയ വയറുമായി കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു സ്ത്രീ വന്നു. റസൂലേ, ഐശ റളിയല്ലാഹു അൻഹയോട് മുത്ത റസൂൽ ചോദിച്ചു, നീ അവർക്ക് വല്ലതും കൊടുത്തോ? യാ ഹബീബല്ലാ, ഒരു കാരക്ക എല്ലാരെ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയേ, ആകെ ഉണ്ടായിരുന്ന ഒരു കാരക്ക മാത്രമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ആ ഒരു കാരക്ക ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ആ ഉമ്മ എന്ത് ചെയ്തതെന്നറിയോ? ആ കാരക്കയെ 2 കീറിയെടുത്തിട്ട് 1 കഷണം ഒരു മകൾക്ക് കൊടുത്തു, അടുത്തത് 2 മകൾക്ക് കൊടുത്തു. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയുന്നു, എന്നിട്ട് ആ ഉമ്മച്ചി ഒന്നും കഴിച്ചില്ല നബിയേ, ആ ഉമ്മ ഒന്നും കഴിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ ഉമ്മായും മക്കളും സ്വർഗത്തിലാണ്. സഹനത്തിന്റെ ക്ഷമയുടെ വഴിയിലൂടെ നടന്നു പോകുന്ന കലപ്പില്ലാത്ത സ്നേഹത്തിന്റെ മനസ്സുള്ള പ്രിയപ്പെട്ട ഉമ്മയും മക്കള് അല്ലാഹുവിന്റെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, ഒരു ഫാത്തിഹ ഓതിയിട്ട് മുനവ്വറിന് തുടക്കം കുറിക്കുമ്പോ മാണി ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട്
പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊട്ടാരമാക്കണയല്ലോ. 55 തൈലിമീങ്ങളിൽ നിന്ന് 100 തൈലിമീങ്ങളിലേക്ക് അത് വളരാൻ പോവുകയാണ്. ലൈബ്രറികൾ, ഇസ്ലാമിക് ക്ലാസുകൾ, പഠനങ്ങൾ, കേന്ദ്രങ്ങളല്ല. അൽഹംദുലില്ലാ, വനിതകൾക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള ഇസ്ലാമിക കോഴ്സുകൾ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ഉൾപ്പെടെ 3.5 വയസ്സായ അൽബുർ പ്രീ സ്കൂളിലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന സമസ്തയുടെ സിലബസിന്റെ മാധുര്യം ഉൾപ്പെടെ എല്ലാ വാരി കോരിക്കൊടുക്കുന്ന കൊട്ടാര. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ കൊണ്ടുപോകാൻ സാക്ഷിയാകുന്ന കൊട്ടാരമാക്കി നീ മാറ്റണേ തമ്പുരാരേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ.